എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മർമേഡ് പെണ്ണ് അവളെ തട്ടിക്കൊണ്ടുപോയ ആ വില്ലനെയായിരിക്കും കാണിക്കുക. അവനെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് തല്ലിച്ചതച്ച് ഒരു മൂല കെട്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ആ ഫിഷർമാൻ ടീംസും ഡുവലും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കും. ഡുവലാണെങ്കിൽ അപ്പോഴും അവന്റെ മുഖമൊക്കെ വെച്ച് കോക്കറി കാണിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഇത്രയും നല്ല ഫേസ് തന്നതിന് താങ്ക് യു വെരി മച്ച്, നിങ്ങൾക്കിനിയും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുശേഷം ഡുവലാണെങ്കിൽ ഇപ്പൊ മർമേഡ് പെണ്ണിന്റെ ബാഗ് അത് അവളുടെ കയ്യിലേൽപ്പിച്ച് അവന്റെ ടീമുമായി അവിടുന്ന് കടന്നു പോകും. ഷിപ്പ് കവർ ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പൊ ആ ചെയിൻ തൂക്കിയെടുത്ത് ഇപ്പൊ ആ ബോബ് ലേഡി അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും റെയ്ലി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയാ. നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും എന്റെ പേര് കേട്ടിട്ടുണ്ടാവും, ഞാനാണ് സാക്ഷാൽ സിൽവർ റെയ്ലി, കിങ് ഓഫ് പൈറേറ്റിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ. അത് കേട്ട് ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഷോക്കാവും, കാരണം റെയ്ലി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇതിനു മുമ്പ് ഈ പേര് കേട്ടിട്ടുണ്ട്. റെയ്ലി വീണ്ടും പറയും, ആച്ചി എനിക്കറിയാവുന്നത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് കടലിൽ പെട്ടുപോയി എന്നെ രക്ഷപ്പെടുത്തിയത് അത് മറ്റാരുമല്ല ഫിഷർമാനായിട്ടുള്ള ഈ ഒരു ഹാച്ചിയാണ്. അന്ന് മുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നു. സാഞ്ചിക്കാണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട് ഭയങ്കര കൺഫ്യൂഷൻ. ഉടനെ അവൻ ചോദിക്കും, 28 വർഷങ്ങൾക്ക് മുൻപ് കോൾഡി റോജറിനെയും അദ്ദേഹത്തിന്റെ ടീമിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞിരുന്നു. താങ്കളെപ്പോൾ ഇത്രയും ഫേമസും കോൾഡി റോജറുടെ അസിസ്റ്റന്റുമായ നിങ്ങൾ മാത്രം എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു? അപ്പോഴായിരിക്കും ആള് പറയുക, ആക്ച്വലി നേവി ആൾക്കാര് ഞങ്ങളെ ലോക്ക് ചെയ്യോ പിടിക്കുകയായിരുന്നില്ല, ഓൾറെഡി റോജർ അദ്ദേഹം അവിടേക്ക് ചെന്ന് പിടികൊടുക്കുകയായിരുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ആൾക്കാര് അവര് ഓൾറെഡി റോജറിനെ കണ്ടെത്തി കീഴടക്കി എന്നാണ് ലോകത്തെ അറിയിച്ചത്. അദ്ദേഹം കീഴടങ്ങാൻ കാരണം അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ യാത്ര അത് മുഴുവനും കംപ്ലീറ്റ് ആയിരുന്നു. ഈ ഒരു ബ്ലൂ ഐലാൻഡ് ആൻലൈൻ അങ്ങനെ എല്ലാം തന്നെ അദ്ദേഹം ചുറ്റിക്കണ്ടു, എല്ലാം ആസ്വദിച്ചു, നമ്പർ 1 പൈറട്ടായി മാറി. ആക്ച്വലി അദ്ദേഹത്തിന്റെ എക്സിക്യൂഷൻ അത് നടക്കുന്നതിന് 4 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് വലിയൊരു അസുഖം പിടിപെട്ടത്. ആർക്കും അത് മാറ്റാനായിട്ട് കഴിഞ്ഞില്ല. കോൾഡി റോജർ അതിന് ഒരുപാട് റെമഡീസ് ഒക്കെ കണ്ടെത്താൻ ശ്രമിച്ചു, പക്ഷെ അതൊക്കെ തന്നെ ഫെയിലായി പോയി. അപ്പോഴാണ് ക്രോക്കസ് അദ്ദേഹം ആ കാര്യം അറിഞ്ഞ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കപ്പലിലേക്ക് വന്നത്. ഈ ക്രോക്കസ് മറ്റാരുമല്ല, ആ ലൈറ്റ് ഹൗസില് നമ്മുടെ വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതേ അപ്പൂപ്പൻ ഡോക്ടറാണ്. നീണ്ട 3 വർഷം എടുത്താണ് ഡോക്ടറങ്ങള് അദ്ദേഹത്തിനെ ക്യൂർ ചെയ്തത്. പിന്നീട് കോൾഡി റോജർ അദ്ദേഹം ഗ്രാൻഡ് ലൈൻ കീഴടക്കി. ആ സ്റ്റോറിയൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാർ തരിച്ചു നിൽക്കും. ബ്രൂക്കിനാണെങ്കിൽ ആ ഡോക്ടറുടെ പേര് കേൾക്കുമ്പോൾ അവന്റെ വെയിലിന് ഓർമ്മ വരും. ഉസോപ്പ് ആണെങ്കിൽ ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയാതെ ദിസ് ഈസ് അൺബിലീവബിൾ, ആ ഡോക്ടർ ഓൾറെഡി റോജറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉടനെ റെയ്ലി പറയും, ആക്ച്വലി ആ അപ്പൂപ്പൻ ഡോക്ടർ ആള് വന്നത് ഞങ്ങളെ കാണാനോ ഓൾറെഡി റോജറിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് മറ്റൊന്നായിരുന്നു. മിസ്റ്റർ ബ്രൂക്ക് നിന്റെ കപ്പലിനെ തേടിയാണ് അദ്ദേഹം വന്നത്, ആ വെയില് അത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയാൻ അദ്ദേഹം ആ ഗ്രാൻഡ് ലൈൻ മുഴുവൻ അലഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഞങ്ങളുടെ മുൻപിലേക്ക് വന്നതും കോൾഡി റോജറിന് ട്രീറ്റ്മെന്റ് കൊടുത്തതും. റെയ്ലിക്കാണെങ്കിൽ കോൾഡി റോജറിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. അദ്ദേഹം ശരിക്കും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫൈറ്റ് ചെയ്യുമ്പോഴും എൻജോയ് ചെയ്യുമ്പോഴും ഹണ്ടിങ് നടത്തുമ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിനും അദ്ദേഹം 100% അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ച് മാത്രമാണ് മുൻപോട്ട് പോയിരുന്നത്. അതാണ് മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കിയത്. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, കോൾഡി റോജറിന്റെ ടീമിലുള്ള ആരെയും കൊന്നിട്ടില്ല. അദ്ദേഹം നേവിക്ക് മുൻപിൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ ടീമിലുള്ള എല്ലാവരെയും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചിരുന്നു. അതിനുശേഷം കോൾഡി റോജർ അദ്ദേഹം ഡയറക്റ്റായി നേവി ടീമിന് മുൻപിൽ വന്ന് കീഴടങ്ങി. അദ്ദേഹത്തെ കൊല്ലുന്നത് കാണാനായിട്ട് ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചുകൂടി. നേവിക്കാരാണെങ്കിൽ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ അവരുടെ മുൻപിലൂടെ ചെങ്ങരയാൽ ചുറ്റി വലിഞ്ഞ് അദ്ദേഹത്തെ വലിച്ചഴച്ചാണ് കൊണ്ടുപോയത്. പക്ഷെ എനിക്ക് മാത്രം ആ കാഴ്ച കാണാനായിട്ട് കഴിഞ്ഞില്ല, അത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. ഒരുപാട് ജനങ്ങള്, എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണം കാണാൻ അവിടെ തടിച്ചുകൂടിയത്. അങ്ങനെ റെയ്ലിയാണെങ്കിൽ ഓരോരോ കഥകള് വളരെ ഡീറ്റെയിൽ ആയി നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ആ കഥയൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. അപ്പൊ റെയ്ലി പറയും, നിങ്ങൾക്ക് ആ ഷാദിനെയും ബഗ്ഗയെ അറിയില്ലേ? അവർ രണ്ടുപേരും ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സ് ആയിരുന്നു. ആ ബഗ്ഗിയുടെ പേര് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരുപാട് ദേഷ്യം വരും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാൻസ് അദ്ദേഹം കോൾഡി റോജറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് വിശ്വസിക്കാനാവില്ല.
ദിസ് ഇസ് അൺബിലീവബിൾ, ഇതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആക്ച്വലി ഷാൻസ് അവൻ ലൂഫിയെ പിരിഞ്ഞതിന് ശേഷം റെയിലിയെ കണ്ട് അവനോട് ലൂഫിയുടെ കാര്യം പറഞ്ഞിരുന്നു. ലൂഫിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് അത് കോൾഡി റോജർ ആണെന്നും അവന് നമ്പർ വൺ പൈലറ്റായി മാറണം എന്നൊക്കെയുള്ള കാര്യങ്ങള് അന്നു മുതൽ റെയിലിയുടെ ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും ലൂഫിയെ കണ്ടുമുട്ടുക എന്നത്. ഷാൻസ് പറഞ്ഞതുപോലെ തന്നെ നീ ആള് നിസ്സാരക്കാരനല്ല, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പ്രതിസന്ധികളൊക്കെ താണ്ടി നീ ഇവിടെ വരെ എത്തിയില്ലേ, നിനക്ക് വേണ്ടി ആക്ച്വലി ഷാൻസ് കാത്തിരിപ്പുണ്ട്. ലൂഫിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കുറച്ച് നാണവും വരും. അതുപോലെ തന്നെ അവന് ഷാൻസിനെ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നുകയാണ്. റെയിലി പറയും, ഇനി ബാക്കിയുള്ള കഥകള് അത് പിന്നീട് പറയാം, ഞാനിപ്പോ എന്റെ ജോലി തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ കപ്പൽ എവിടെ? എത്രയും പെട്ടെന്ന് കോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നാവി തലയൊക്കെ ചൊറിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, ആട്ടെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എത്ര രൂപയാകും? അത് കേട്ട് റെയിലി ചിരിക്കും, നിങ്ങൾ എല്ലാവരും ആച്ചിയുടെ ഫ്രണ്ട്സ് ആണ്, സോ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങില്ല, ഫ്രീ ആയിട്ട് ഞാൻ കോട്ടിംഗ് ചെയ്തു തരാം, അതിനുശേഷം എനിക്ക് ചില വർക്ക് ഉണ്ടെന്ന് പറയും. അത് കേട്ട് വീണ്ടും നമ്മുടെ ആൾക്കാർ ഡബിൾ ഹാപ്പി ആവും. നാമിക്കാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയും സന്തോഷം, കാരണം അവൾക്ക് അത്രയും പണവും കൂടെ സേവ് ചെയ്യാൻ പറ്റി. കട്ട് ചെയ്ത നമ്മുടെ റോബിൻ, അവള് കാര്യമായിട്ട് ഇപ്പൊ ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ആ സ്കൈ ഐലാൻഡില് ഓണോഗ്ലിഫില് കോൾഡി റോജറിന്റെ പേര് അവൾ കണ്ടിരുന്നു. അവൾ റെയിലിയോട് ചോദിക്കും, ആക്ച്വലി കോൾഡി റോജറിന്റെ പേര് അത് ആ സ്കൈ ഐലാൻഡിലുള്ള ഗോൾഡ് പോണോഗ്ലിഫിൽ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതെന്തായിരുന്നു? 900 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്താണ് അവിടെ ചെയ്തത്? അതിന് റെയിലി പറയും, അതെ 900 വർഷങ്ങൾക്ക് മുൻപ് ചില കാര്യങ്ങള് അദ്ദേഹവും ഞങ്ങളും എല്ലാം ചേർന്ന് ചെയ്തിരുന്നു, പക്ഷെ ആ കാര്യം മുഴുവനായിട്ടും ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. അത് നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിന്റെ ലൈഫ് അത് കൂടുതൽ ത്രില്ലിംഗ് ആയിരിക്കും. നിനക്ക് നിന്റെ കഴിവില് ആത്മവിശ്വാസം ഉണ്ടാവും. നിനക്ക് തീരുമാനിക്കാം അത് എന്നിൽ നിന്ന് അറിയണോ, അതോ നീ ആയിട്ട് തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതെന്താണെന്ന് തിരിച്ചറിയണോ. റോബിനാണെങ്കിൽ ഒരുപാട് നേരമൊന്നും ആലോചിക്കാനുണ്ടാവില്ല. അവള് പറയും, വേണ്ട, എനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ യാത്രയിൽ ഞാൻ തന്നെ അറിഞ്ഞോളാം. ഇവിടെ ആളാണെങ്കിൽ വീണ്ടും പറയും, കോൾഡി റോജർ അദ്ദേഹം വെറും ഒരു പൈലറ്റല്ല, ഈ ലോകത്തിന്റെ ചൂടും ചോരും അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്, ഈ ലോകത്തിന്റെ ശബ്ദം തന്നെ അദ്ദേഹം കേട്ടു കഴിഞ്ഞവനാണ്. അത് കേട്ട് ഉസോപ്പ് ആണെങ്കിൽ ചാടി എഴുന്നേക്കും, റോബിൻ നീ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്? ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതിന് കിട്ടില്ല, ഞാൻ ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞ്. ഇപ്പൊ അവനാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ, ഡീൽ ഓർ നോ ഡീൽ എന്നുള്ള സ്പെക് ആയിട്ടുള്ള ഉത്തരം മാത്രമേ തരാൻ പാടുള്ളൂ. എന്റെ ചോദ്യം അത് മറ്റൊന്നുമല്ല, ആ വൺ പീസ് ട്രഷർ അത് ശരിക്കും ഉണ്ടോ? അത് കേട്ട് ലൂഫി അവൻ ടെൻഷൻ ആവും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ചോദ്യം ചോദിക്കും, ആ ഒരു വൺ പീസ് ട്രഷർ അതിനു മേലെയാണ് എല്ലാവരും വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. ഇനി ഇൻ കേസ് അങ്ങനെ ഒരു ട്രഷർ ഇല്ല എന്നറിയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും പ്രതീക്ഷയും അതെല്ലാം ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോവും. ഒരു കാരണവശാലും ആ ചോദ്യം നീ ചോദിക്കാൻ പാടില്ല. ഉടനെ അത് കേട്ട് ഇപ്പൊ ലേവി അദ്ദേഹം ചോദിക്കും, നിന്നെ കൊണ്ട് ഗ്രാൻഡ് ലൈൻ മുഴുവൻ ചുറ്റി വരാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ആ വൺ പീസ് നിനക്ക് കണ്ടെത്താൻ പറ്റുമോ? പക്ഷെ ലൂഫി അപ്പോഴും ചിരിച്ചോണ്ട് പറയും, എനിക്ക് കിങ് ഓഫ് പൈറേറ്റ് ആവണം. അത് കേൾക്കുമ്പോ റെയിലിക്കാണെങ്കിൽ വീണ്ടും കോൾഡി റോജറിന് തന്നെയായിരിക്കും ഓർമ്മ വരിക. ഉടനെ റെയിലി, ഇനിയും ഇങ്ങനെ ഇരുന്ന ശരിയാവില്ല, 41-ാമത്തെ ട്രീയുടെ മുകളിലല്ലേ നിങ്ങളുടെ കപ്പല്, ഞാൻ കപ്പലിലെ വർക്ക് അത് ആരംഭിക്കാൻ പോവാണ്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാവും, ആ നേവി ടീംസ് അവരെപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഉടനെ സോറോ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്പ്ലിറ്റായി ഓരോരോ ഭാഗത്തേക്ക് പോവാം, അവസാനം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എല്ലാവർക്കും തിരികെ എത്തി നമുക്ക് അവിടെ വെച്ച് ഒരുമിക്കാം. റെയിലിയാണെങ്കിൽ തീർത്തു പറയും, കപ്പലിലെ വർക്ക് തീർക്കാൻ 3 ദിവസം ആവശ്യമാണ്, സോ നിങ്ങൾക്ക് ഞാൻ വിബ്രൂ കാർഡ് തരാം, 3 ദിവസത്തിന് ശേഷം ഞാൻ എവിടെ ഉണ്ടാവുമോ അവിടേക്ക് ആ വിബ്രൂ കാർഡിന്റെ സഹായത്താൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അങ്ങനെ എല്ലാവരും ആ പ്ലാൻ ആക്സെപ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ കയ്യിലായി ഇപ്പൊ വിബ്രൂ കാർഡ് കൊടുക്കുകയാണ്. ലൂഫി പറയും, എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്, ഒരു കാരണവശാലും ആ നേവി ടീംസിന്റെ മുൻപിൽ ചെന്ന് പെടരുത്. കട്ട് ചെയ്ത ആ നേവി വാർഷിപ്പ് അവരിപ്പോ അയലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. പീരങ്കികൾ കൊണ്ട് ഷൂട്ടൊക്കെ ചെയ്തായിരിക്കും അവരവിടേക്ക് വരിക. ഉടനെ കിസറു അവൻ വലിയൊരു പീരങ്കി ബുള്ളറ്റില് അങ്ങനെ ചവിട്ടി നിന്ന് സ്റ്റൈലായി വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.